സമരഭടന്മാരെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ 95% വരുന്ന ജനങ്ങളും തള്ളിക്കളഞ്ഞ നാടിന് ആപത്തായ വിനാശകരമായ സാമ്പത്തികമായി കേരളത്തിൻ്റെ നട്ടെല്ലൊടിക്കുന്ന സാധാരണ മനുഷ്യന് യാതൊരു തരത്തിലും ഉപകാരപ്പെടാത്ത ഒരു പദ്ധതിയുമായി സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. നിരവധിയായ പ്രതിഷേധങ്ങൾ അതിന് ദോഷവശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ കഴിയാത്തതും നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നതും ജനങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതുമാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. കോടതി തന്നെ പലവട്ടം ഇതിൻ്റെ ന്യായാന്യായങ്ങൾ എല്ലാം അറിഞ്ഞ് കേന്ദ്രത്തിൻ്റെയും അതുപോലെയുള്ള അധികാര കേന്ദ്രങ്ങളുടെയും അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടപടികളുമായി ഫീൽഡിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്, നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും കല്ലിടൽ പരിപാടിയുമായി സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് കല്ലിടാൻ വന്ന കേരളയിൽ ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് വൃന്ദത്തെയും ജനകീയ സമരസമിതിയുടെ പ്രവർത്തകർ തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവരെ തല്ലി ചതച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്താൻ തുനിഞ്ഞത്. എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഇങ്ങനെ കല്ലിടുന്നതെന്ന് കോടതി തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളോ ചട്ടങ്ങളോ യാതൊന്നും പാലിക്കാതെ യാതൊരു തരത്തിലുള്ള ഒരു സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മുടെ സാമൂഹ്യമായ എല്ലാവിധ അസമത്വങ്ങൾക്കും മീതെ ജനങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി പാടുപെടും. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കേരളയിൽ ഉദ്യോഗസ്ഥന്മാരും പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ബലപ്രയോഗന കല്ലിടാൻ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ മേൽ കല്ലിടാൻ വന്നിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള അനുവാദവും നിയമപരമായ പരിരക്ഷയുമില്ലാതെ നിയമവിരുദ്ധമായി ചെയ്യുന്ന ഈ കാര്യത്തെ നിയമ അനുസൃതമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിക്കാനായി ഒരു അടവുനയുമായി മുന്നോട്ട് പോകുന്നു. കേരളയിൽ ബാധിക്കുന്ന ജില്ലകളിൽ വിശദീകരണ യോഗങ്ങൾ നടത്താൻ, കേരളയിൽ ബാധിക്കുന്ന കടന്നു പോകുന്ന ജില്ലകളിലെ കേരളത്തിലെ 11 ജില്ലകളിൽ വിശദീകരണ യോഗം. സർക്കാർ നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുക, പോലീസ് നിയമം പാലിക്കുക, ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത്. സുഹൃത്തുക്കളെ, സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി നടത്തുന്ന സമരത്തോടനുബന്ധിച്ച് ഇന്ന് ആറ്റിങ്ങലിനടുത്ത് ആലങ്കോട് കല്ലിടാൻ വന്ന പോലീസിനെയും KRDCL ടീമിലെയും നമ്മുടെ പ്രവർത്തകർ തടയുകയുണ്ടായി. അങ്ങനെ തടഞ്ഞ പ്രവർത്തകരെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് അടിച്ചമർത്തിക്കൊണ്ട് വാനിൽ തള്ളിക്കയറ്റി കൊണ്ടുപോകുന്ന ഒരു സീൻ അവിടെ ഉണ്ടായി. ഈ പോലീസിൻ്റെ കിരാതമായ നടപടിയിൽ നമ്മൾ കുക്കാട്ടുപടി യൂണിറ്റ് അതിശക്തമായി പ്രതിഷേധിക്കുന്നു. മുഖ്യമന്ത്രി കേട്ടോളൂ, വിട്ടുതരില്ല. ഇൻകിലാബ് സിന്ദാബാദ്, വിജയം കണ്ടേ തീരൂ.
ഇൻഖിലാബ് സിന്ദാബാദ്।